കേരളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സമാനതകളില്ലാത്ത ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ദുരന്തങ്ങൾ നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കണം ദുരന്തങ്ങൾ മുൻകൂട്ടി കാണുന്നതിനും മുന്നൊരുക്കം നടത്തുന്നതിനും നമ്മളെ സഹായിക്കണം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഏതൊക്കെ പ്രദേശങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി പഠനം നടത്തി നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലമ്പ്രദേശത്ത് താമസിക്കുന്നവർ സമതലങ്ങളിൽ താമസിക്കുന്നവർ ഏത് ദുരന്തമാണ് തങ്ങളുടെ സാഹചര്യങ്ങളിൽ സംഭവിക്കുവാനുള്ള സാധ്യത എന്ന് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലെ ചുരൽമല പ്രദേശം മുണ്ടക്കൈ പ്രദേശം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രദേശം എന്നിവിടങ്ങളിൽ വലിയ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി വസ്തുവകകൾ നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെടുന്ന അനുഭവമുണ്ടായി ഈ പ്രദേശങ്ങൾ കേരള കത്തോലിക്ക സഭയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ കേരള സോഷ്യൽ സർവീസ് ഫോറത്തോട് ചേർന്ന് ഇവിടം സന്ദർശിക്കുന്നതിനും ഒരു പഠന റിപ്പോർട്ട് കെ സി ബി സിക്ക് കൊടുക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചു പ്രത്യേകിച്ചും വിലങ്ങാട് പ്രദേശത്ത് ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഫോറോന ഇടവകയും ഇടവക വികാരി വിൽസൺ മാത്യു അച്ഛനും അവിടെയുള്ള ഒരു റെസ്ക്യൂ ടീമും നടത്തിയ മാതൃകാപരമായ ഇടപെടലുകളെ സംബന്ധിച്ച് കേരള സഭയെ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനാണ് ഞാൻ ഈ സന്ദേശം ഇവിടെ പങ്കുവെക്കുന്നത് ഇടവകയ്ക്ക് സ്വന്തമായിട്ടൊരു ആംബുലൻസ് ഉണ്ട് വലിയ മഴയുടെ ലക്ഷണം കാണുമ്പോൾ ഒരു ദുരന്ത സാധ്യത കാണുമ്പോൾ ആ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് ഈ ആംബുലൻസ് കൊണ്ടുപോയി നിർത്തി അതിൻ്റെ സൈറൺ ഉറക്കെ മുഴക്കും അത് കേൾക്കുമ്പോൾ അറിയാം ആളുകൾക്ക് രക്ഷപ്പെടണമെന്ന് അതുപോലെ ആ പള്ളിയിൽ ഒരു റെസ്ക്യൂ ടീമുണ്ട് വികാരിച്ച നേതൃത്വത്തിൽ അവർ രാത്രി ഉറങ്ങാതെ പള്ളിയിലും ടൗണിലുമായിട്ട് എന്തിനും സജ്ജരായിട്ട് ഇരിക്കും പ്രത്യേകിച്ച് ആളുകളെ ഫോണിലൂടെ മെസ്സേജസ് അവരപ്പോഴപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ കഴിഞ്ഞ നാളുകളിൽ അവിടെയുണ്ടായ ദുരന്തമുഖത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും ഈ റെസ്ക്യൂ ടീമിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു നന്മയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ അവസരത്തിൽ കൂടെ കൂടെ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ കേരള സഭ പൊതുസമൂഹം പഠിക്കേണ്ട പാഠം എങ്ങനെ ദുരന്തങ്ങളോട് അതിജീവിച്ച് ജീവിക്കാം എങ്ങനെ മുന്നൊരുക്കം നടത്താം എന്നുള്ള ഒരു പാഠം പഠിക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം അതിന് വിലങ്ങാട് ഇടവകയുടെ മാതൃക നമ്മളെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് ഓരോ ഇടവകകളും ഒരു വില്ലേജ് ഇൻഫർമേഷൻ സെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നൊരുക്കം നടത്തുമ്പോൾ ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള ഒരു പ്ലാനും പദ്ധതിയും അതുപോലെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പ്ലാനും പദ്ധതിയും നമ്മൾ തയ്യാറാക്കണം എന്നുള്ളതാണ് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ ഡോക്യുമെൻസ് ഉദാഹരണമായിട്ട് പാസ്പോർട്ട് വിസ സർട്ടിഫിക്കറ്റ്സ് ബാങ്ക് ഡീറ്റെയിൽസ് വസ്തു സംബന്ധമായ രേഖകൾ വ്യക്തി സംബന്ധമായ രേഖകൾ എല്ലാ രേഖകളും ഒരു പെട്ടിയിലാക്കി സൂക്ഷിക്കുക ഒപ്പം കുടിവെള്ളം അല്പം ബിസ്ക്കറ്റ് നല്ലൊരു ടോർച്ച് നല്ല മൊബൈൽ മൊബൈൽ ചാർജർ അത്യാവശ്യം ഡ്രസ്സ് ഇതൊക്കെ കരുതി വെച്ച് യാത്രയ്ക്ക് രക്ഷപ്പെടാനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ് മുന്നൊരുക്കത്തിൻ്റെ ഒരു ആദ്യഘട്ടം രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത് സെൻറ്റിമീറ്റർ മഴ പെയ്യുകയാണെങ്കിൽ അത് അതിതീവ്ര മഴയാണ് അവിടെ ദുരന്തത്തിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ നൽകുന്ന ഏർലി വാണിംഗ് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും മാറാൻ ആവശ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് മാറുക അല്ലെങ്കിൽ സ്വയം മാറി താമസിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ നിർബന്ധിച്ച് മാറ്റി സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന് നാം ചെയ്യേണ്ട കാര്യം പ്രാദേശികമായിട്ട് എന്ത് ദുരന്തമാണോ നടക്കാൻ സാധ്യത ആ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു മാപ്പ് തയ്യാറാക്കണം ദുരന്ത സാധ്യത അടയാളപ്പെടുത്തി വയ്ക്കണം ആ മാപ്പിൽ ഏതു വഴിയാണ് രക്ഷപ്പെടേണ്ടത് ആ റൂട്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം എന്നുള്ളതാണ് അതിനുശേഷം ദുരന്തത്തെക്കുറിച്ചും ദുരന്ത സാധ്യതയെക്കുറിച്ചും ഈ മാപ്പിനെക്കുറിച്ചും രക്ഷപ്പെടേണ്ട മാർഗങ്ങളെക്കുറിച്ചും എടുക്കേണ്ട രേഖകളെക്കുറിച്ചും നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ അവബോധം കൃത്യമായ പരിശീലനം കൊടുത്ത് നമ്മുടെ ആളുകളെ ഒരുക്കണം എന്ന് ഈ ദുരന്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നല്ല ഒരു പരിശീലനം സിദ്ധിച്ച റെസ്ക്യൂ ടീം നമ്മുടേതായിട്ട് സജ്ജമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അവർ തമ്മിൽ നല്ല ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക മൊബൈൽ നെറ്റ്വർക്ക് അവർ പരസ്പരം ബന്ധിതരായിരിക്കുക എമർജൻസി വാണിംഗ് ഒക്കെ ആളുകൾക്ക് കൊടുക്കുക ആളുകളെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു റെസ്ക്യൂ ടീം അത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അതിന് കേരള സഭയിലെ നമ്മുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റികളും നമ്മുടെ ഭക്തസംഘടനകളും അതിനായിട്ട് ശ്രമിക്കണം എന്ന് വിലങ്ങാട് ഇടവക നമ്മെ പഠിപ്പിക്കുകയാണ് വീണ്ടും ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നൊരുക്കം നടത്തുമ്പോൾ നമ്മൾ ആരെയൊക്കെയാണ് ആദ്യം രക്ഷപ്പെടുത്തേണ്ടത് കുട്ടികൾ ഭിന്നശേഷിയുള്ളവർ കിടപ്പ് രോഗികളായിട്ടുള്ളവർ പ്രായാധിക്യം ചെന്നവർ ഇവരെയൊക്കെ മുൻഗണനാടിസ്ഥാനത്തിൽ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മനുഷ്യർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നമ്മുടെ ജീവജാലങ്ങൾ കന്നുകാലികൾ പക്ഷിമൃഗാദികളെ രക്ഷപ്പെടുത്തണം അതും പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് എവിടെയാണ് ഒരു സുരക്ഷിതമായ സ്ഥലം എന്ന് മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ അവയെല്ലാം അവിടെ എത്തിക്കുന്നത് ജീവഹാനി കൂടാതെ അവയെയും പരിരക്ഷിക്കുന്നതിന് സാധിക്കുമെന്നുള്ളതാണ് മുന്നൊരുക്കത്തിൻ്റെ പ്രധാന ലക്ഷ്യം ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ് ജീവഹാനി കുറയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ അനേകായിരങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വീണ്ടും ദീർഘകാല അടിസ്ഥാനത്തിൽ ദുരന്തത്തിൻ്റെ മുന്നൊരുക്കം നമ്മൾ നടത്തുമ്പോൾ മലമ്പ്രദേശത്തുള്ളവർ അവിടെയുള്ള പുഴകൾ തോടുകൾ അരുവുകൾ അതൊന്നും യാതൊരു രീതിയിലും ബ്ലോക്ക് ചെയ്യാതെ വെള്ളം വളരെ ഫ്രീ ആയിട്ട് ഒഴുകിപ്പോകുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കേണ്ടതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കൃഷി യാതൊരു രീതിയിലും വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള കൃഷി അവലംബിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതുപോലെ അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തികളെല്ലാം പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്തണം എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും ദുരന്തങ്ങളെ അതിജീവിക്കുവാനും അഭിമുഖീകരിക്കുവാനും നമ്മുടെ ജനത്തെ പഠിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സേഫായിട്ട് കരുതി വയ്ക്കുക ഒരു റൂട്ട് മാപ്പും തയ്യാറാക്കുക ദുരന്ത ബാധിത പ്രദേശങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരിക്കുക നല്ലൊരു റെസ്ക്യൂ ടീം ഉണ്ടാവുക വില്ലേജ് ഇൻഫർമേഷൻ സെൻ്റർ അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക ഗവർമെൻ്റ് സംവിധാനങ്ങളൊക്കെ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക അങ്ങനെ നമ്മുടെ ജീവനെ വലിയ ദുരന്തത്തിൽ നിന്നും വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ദുരന്തങ്ങൾ നമുക്ക് പാഠങ്ങളാണ് ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ആളുകളിലും നമ്മെ തന്നെ ഒരുക്കുന്നതിനും സജ്ജമാക്കുന്നതിനും നമുക്ക് ഒത്തൊരുമിച്ച് പഠിക്കാം പ്രവർത്തിക്കാം